രണ്ട് വഴിയിലായിരുന്നവർ ഒരൊറ്റ വഴിയിലേക്ക് തോളിൽ കയ്യിട്ട് ഇറങ്ങിയപ്പോഴും പരാജയങ്ങളുടെ പടുകുഴികളിൽ അവരെ മൂടാൻ കാലം തയ്യാറായിരുന്നു. പ്ലസ് ടു പൂർത്തിയാക്കാൻ കഴിയാതെ അനിയൻ സെക്യൂരിറ്റി പണിക്ക് പോകുന്നതും ചേട്ടൻ ഹോട്ടൽ മാനേജ്മെന്റിന് കയറിയതും ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്ത് നിന്നായിരുന്നു. കടമായി കിട്ടിയ 45,000 രൂപയുമായി പഠിച്ചിരുന്ന ചേട്ടൻ അനിയനുള്ള ജോലി കൂടി ശരിയാക്കി കൊടുത്തു. ഹോസ്റ്റലിൽ കൊടുക്കാൻ പോലും പണമില്ലാതെ താമസിക്കാൻ വഴിയില്ലാതെ വന്നപ്പോൾ അനിയൻ നിലം തുടയ്ക്കാനും മറ്റു പണികളും ചെയ്ത് അവിടെ തന്നെ ഭക്ഷണവും താമസവും കഴിച്ചുകൂട്ടി. 11,500 രൂപയുമായി ജോലി ചെയ്ത് അത് കൂട്ടി വെച്ച് വണ്ടി വാങ്ങാൻ പ്ലാൻ ചെയ്ത് ബിസിനസ്സിലേക്ക് ഇറങ്ങി മീൻ കച്ചവടം ചെയ്ത് കിലോ 60 രൂപയുള്ളത് 20 രൂപയ്ക്ക് ആരും വാങ്ങാത്തത് കൊണ്ട് തൂക്കിവിറ്റ് ജീവിതത്തിന്റെ കറുത്ത ഭൂപടങ്ങളിൽ അവരങ്ങനെ താമസിച്ചു. കൂട്ടുകാരൻ പറഞ്ഞ് യൂട്യൂബ് എന്ന മേഖലയെ യാത്രയിലേക്ക് കൊണ്ടെത്തിച്ച് വീഡിയോകൾ ചെയ്ത് ആർക്കും അറിയാത്ത ആരാലും അറിയാത്ത രണ്ടുപേർ ഇവിടെ ഉണ്ടാക്കിയ ഓണമെന്നും ഒരുത്തനും ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ സ്വന്തം എബിനെയും ലിബിനെയും എന്ത് വിളിക്കണമെന്നറിയില്ല. ചില സമയങ്ങളിൽ വാക്കുകൾ ചിലർക്ക് മുൻപിൽ തോറ്റുപോകും. കാരണം അവർ വാക്കുകളിലെ വിവരണങ്ങളിൽ തീരാത്തവരാണ്. ബീജം വിട് ബീജം വിട്.